ഹലോ ഗൈസ് വെൽക്കം ടു വെബ് ഡയറി ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സി എസ് എസ് പൊസിഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സി എസ് എസ് പൊസിഷനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു അഞ്ച് ഡിവ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുന്നത് അതായത് ഡിവ് ഡോട്ട് ഏതാണോ ക്ലാസ്സിൻ്റെ നെയിം എനിക്കിവിടെ എന്നാണ് ക്ലാസ്സിൻ്റെ നെയിം വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ബോക്സ് വൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടി ആഡ് ചെയ്യണം അതിനുശേഷം എത്ര ഡിവ് ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ എനിക്കൊരു അഞ്ച് ആണ് വേണ്ടത് അപ്പോൾ ഞാൻ അഞ്ച് ഡിവിന് വേണ്ടിയിട്ട് സ്റ്റാർ ഫൈവ് എന്ന് കൊടുത്തിട്ട് ടാബ് കൊടുത്തു അപ്പം നമുക്കിവിടെ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അഞ്ച് ഡിവ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ വന്നിട്ട് അകത്ത് ബോക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു ഇനി രണ്ടാമത്തേന് ബോക്സ് ടു എന്നു കൊടുത്തു ഇവിടെ ബോക്സ് അല്ല ബോക്സ് ടു ഇവിടെ ഞാൻ ബോക്സ് ത്രീ കൊടുത്തു ഇതിന് ഞാൻ ബോക്സ് ത്രീയെന്ന് കൊടുത്തു ഇതുപോലെ തന്നെ ഞാൻ ബാക്കി രണ്ട് ഡിവ് കൂടെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ഡിവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ക്ലാസ് ആണ് ബോക്സ് കൂടാതെ തന്നെ ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ടൻറ്റ് നമ്മൾ ബോക്സ് വൺ മുതൽ ബോക്സ് ഫൈവ് വരെ കൊടുത്തു അപ്പോൾ നമ്മൾ എപ്പോൾ പൊസിഷൻ ഉപയോഗിക്കുന്നു അപ്പോഴെല്ലാം നമുക്കൊരു പേരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് വെച്ച് മാത്രമേ നമ്മളെപ്പോഴും പൊസിഷൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡിവിനെ എല്ലാം കൂടി വന്നിട്ട് ഞാൻ ബോക്സസ് എന്ന് പറയുന്ന മറ്റൊരു ഡിവിനകത്താക്കി അപ്പോൾ നമുക്കിവിടെ ബോക്സസ് എന്ന് പറയുന്ന പേരൻറ്റും അകത്തുള്ള ബാക്കിയുള്ള ഡിവെല്ലാം അതിൻ്റെ ചൈൽഡ് വായി അപ്പോൾ നമ്മുടെ ഇവിടെ റിസൾട്ട് നമുക്ക് കാണാം ബോക്സ് വൺ മുതൽ ബോക്സ് ഫൈവ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സി എസ് എസ്സിലേക്ക് കിടക്കാം ഈ ബോക്സസിന് അതായത് പേരെ ഞാൻ എന്ത് ചെയ്തു ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു അതൊരു ലൈറ്റ് സിയാൻ കൊടുത്തു കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഔട്ട്ലൈൻ കൊടുത്തു ഒരു ഫൈവ് പിക്സൽ സോളിഡ് ഗ്രീൻ കൊടുത്തു ഇനി നമുക്കൊരു മാർജിൻ കൊടുക്കാം മാർജിൻ ഒരു ഫിഫ്റ്റി പിക്സൽ കൂടി കൊടുത്തു അപ്പോൾ ഇങ്ങനെ വന്നു ഇനി നമുക്ക് ആ ബോക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും അപ്പോൾ അതിന് നമുക്കൊരു സ്റ്റൈൽ എഴുതി കൊടുക്കാം അപ്പോൾ അതിന് ഞാൻ പറയുകയാണ് ഹൈറ്റ് നൂറ് പിക്സൽ പിന്നെ അതിൻ്റെ ബോർഡർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു ഔട്ട്ലൈൻ വൺ പിക്സൽ സോളിഡ് റെഡ് എന്നും പറഞ്ഞ് കൊടുക്കും അപ്പോൾ നമുക്ക് അഞ്ച് ഡിവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഓരോ തവണ നിങ്ങൾ ഡിവ് എഴുതുമ്പോഴും അത് നമ്മുടെ ഡോമിൽ നിന്ന് ഇതാണ് ഡോമെന്ന് പറയുന്നത് ഓക്കെ ഈ ഡോമിൽ നിന്ന് സ്പേസ് എടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഹൈറ്റ് ഇവിടെ ആഡ് ചെയ്യുമ്പം അതിനനുസരിച്ച് ഇവിടെ സ്പേസ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇനി പൊസിഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് പേരൻറ്റ് എലമെൻറ്റിന് നമ്മൾ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മളിവിടെ പൊസിഷൻ റിലേറ്റീവ് കൊടുത്തു ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഇനി നമുക്ക് ഇവിടെ വേണ്ടത് എനിക്ക് നാലാമത്തെ ഡിവിനെ എനിക്ക് ഒന്നാമത്തെ ഡിവിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കണം അപ്പം ഞാനിവിടെ വന്നു ഞാൻ ബോക്സ് ഫോറിനെ സെലക്ട് ചെയ്തു ബോക്സ് ഫോറിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് പൊസിഷൻ അബ്സൊല്യൂട്ട് കണ്ടില്ലേ ബോക്സ് വൺ ബോക്സ് ടു ബോക്സ് ത്രീ ബോക്സ് ഫോർ അതിന് മാത്രമേ സ്പേസ് എടുത്തിട്ടുള്ളൂ താഴെ ഉണ്ടായിരുന്ന ബോക്സ് ഫൈവ് അതിന് തൊട്ട് മുകളിലുള്ള എലമെന്റിനോട് ചേർന്നിരുന്നു ഇപ്പോൾ ബോക്സ് ഫോർ നമ്മുടെ ഡോമിൽ നിന്ന് സ്പേസ് ഒന്നും തന്നെ എടുക്കുന്നില്ല ഇനി ഈ പൊസിഷൻ അപ്സലൂട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നാല് വാല്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എപ്പോഴും നാല് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണോ നിർബന്ധമൊന്നുമില്ല ആവശ്യാനുസരണം നമുക്ക് നാല് വാല്യൂസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഇനി എനിക്ക് എന്താ എൻ്റെ ഇവിടുത്തെ ആവശ്യം ബോക്സ് നാലിനെ ബോക്സ് വണ്ണിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ടോപ്പ് ഇപ്പോൾ ഞാൻ ടോപ്പ് സീറോ കൊടുത്ത് കഴിയുമ്പോൾ ഇതാണല്ലോ സീറോ എന്ന് പറയുന്ന ടോപ്പ് ഇതാണല്ലോ വാല്യൂ ഇത് ടോപ്പ് അപ്പം നമ്മുടെ പേരൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ആ പേരൻറ്റിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഏതാണ് ഇതാണ് ടോപ്പ് വാല്യൂ അല്ലേ ഇത് ടോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഇത്രയും ഇത് മൊത്തം ടോപ്പാണ് ഇത്രയും പോർഷൻസ് റൈറ്റ് ആണ് ഇത്രയും പോർഷൻസ് ഇത് ഈ ഒരു പോർഷൻ നമുക്ക് ബോട്ടം എന്ന് പറയാം ഈ ഒരു പോർഷൻ നമുക്ക് എന്ന് പറയാം അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബോക്സ് വണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുവാനായിട്ട് തുടങ്ങും അപ്പം നമുക്കത് നോക്കാം അപ്പം ഞാനിപ്പോൾ ടോപ്പ് സീറോ കൊടുത്ത് കഴിയുമ്പോൾ എന്ത് നോക്കാം കണ്ടില്ലേ ബോക്സ് ഫോർ ഇവിടുന്ന് മാറി നേരെ ഇതിൻ്റെ ടോപ്പിൽ വന്നു നമ്മുടെ പേരൻറ്റിൻ്റെ ടോപ്പിൽ വന്നു ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ടോപ്പ് സീറോ ഇത് ഇപ്പോൾ നമ്മളിവിടെ വന്ന് ലെഫ്റ്റ് സീറോ കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സീറോ ആയിട്ട് തന്നെ നിൽക്കും അത് നമ്മൾ കൊടുത്തില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് സീറോ തന്നെയാണ് ഞാൻ വന്നിട്ട് പറയുകയാണ് റൈറ്റ് എനിക്ക് സീറോ വേണം അപ്പം ഞാൻ റൈറ്റ് സീറോ കൊടുത്തു കഴിയുമ്പം ഇത് കണ്ടില്ലേ എങ്ങോട്ട് പോയി നമ്മുടെ പേരൻ ഡിവിൻ്റെ റൈറ്റിലേക്ക് പോയി ഇനി ഞാൻ പറയുകയാണ് എനിക്കിതിനെ സെൻറ്ററിൽ വരണം ഈ ഒരു ഡിവിൻ ഈ ഒരു ബോക്സ് വണ്ണിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവെക്കണം അപ്പോൾ ഞാനിവിടെ അതിന് മുമ്പായിട്ട് ഞാനൊരു വിത്ത് കൊടുക്കുകയാണ് ഒരു വിത്തൊരു ഒരു ഒരു എയ്റ്റി പിക്സൽ കൊടുത്തു ഒരു കളർ വൈറ്റ് കൊടുത്തു അതിനുശേഷം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാനൊരു റെഡ് കളർ കൊടുത്ത് സേവ് ചെയ്തു കണ്ടില്ല നമ്മുടെ ബോക്സ് ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് ഇനി എനിക്കിതിനെ ഈ ബോക്സ് വണ്ണിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്നു നോക്കട്ടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ലെഫ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫിഫ്റ്റി പിക്സലാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ കണ്ടില്ലേ ഫിഫ്റ്റി പിക്സൽ ഇടത് വശത്തേക്ക് ഇടത് ഇവിടുന്ന് ഇട ഇടത്തേക്ക് അൻപത് പിക്സൽ നീങ്ങി ഇനി ഒരു നൂറ്റമ്പത് പിക്സലാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വന്നു ആണെങ്കിൽ ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് പിക്സൽ മാറി വന്നു അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് പിക്സലിൽ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ ടോട്ടൽ ഡിവൻ്റെ വിട്ത്തിനെ ഡിവൈഡഡ് ബൈ ടു ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മളെപ്പോഴും റെസ്പോൺസീവ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പറഞ്ഞു കൊടുത്തപ്പം കണ്ടില്ലേ ഇടതുവശത്ത് നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാറി പ്ലേസ് ചെയ്തു പക്ഷേ ഇപ്പോഴും സെൻ്റർ അല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോർഷൻ എന്താണ് വിട്ത്ത് കുറവും ഈ ഒരു പോർഷൻ വിത്ത് കൂടുതലുമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ഡിവിൻ്റെ ടോട്ടൽ വിത്ത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതായത് ഞാനൊരു പ്ലഗിനാണ് ഇതിവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന പേജ് എന്ന് പറയുന്ന ഒരു പ്ലഗിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതായത് അറുന്നൂറ്റി അറുപത്തി നാലോളം വരുന്നുണ്ട് വിട്ത്ത് ഞാൻ നമ്മൾ കാൽക്കുലേറ്ററിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറുന്നൂറ്റി അറുപത്തിനാലിൻ്റെ ഡിവൈഡഡ് ബൈ ടു മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മളിവിടെ വന്നിട്ട് ഞാൻ മുന്നൂറ്റി മുപ്പത്തിരണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അല്ലോ മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ വന്നിട്ടാണ് നമ്മുടെ ബോക്സ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഇത് ആക്ച്വലി സെൻ്റർ ആവാഞ്ഞെന്നാണ് ആക്ച്വലി ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ബോക്സ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് കറക്റ്റ് സെൻറ്ററിൽ വരാത്തത് അപ്പോൾ ഇത് കറക്റ്റ് സെൻ്ററിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉപയോഗിക്കണം അതായത് ട്രാൻസ്ഫോം ട്രാൻസ്ലേറ്റ് എക്സ് ഇല്ലേ അത് നമ്മളൊരു മൈനസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ല അപ്പം നമ്മളുടെ കറക്റ്റ് സെൻറ്ററിലേക്ക് ആ ഒരു ബോക്സ് മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചുതരാം ഞാനതൊന്ന് കമൻ്റ് ചെയ്തു ലെഫ്റ്റ് സീറോ കൊടുത്തു അപ്പോൾ ലെഫ്റ്റ് സീറോ കൊടുക്കുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ പൊസിഷനിൽ നിന്ന് വലത്തേക്ക് ആ ബോക്സിൻ്റെ വിടുത്തോടുകൂടിയാണ് അല്ലേ ഇപ്പോൾ ഇവിടെ സീറോ ആണ് സീറോയിൽ നിന്ന് നമ്മൾ എൺപത് പിക്സൽ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ സെൻറ്ററിലോട്ട് മാറ്റിയപ്പോഴും സെൻറ്ററിലുള്ള പൊസിഷനിൽ നിന്നാണ് ബോക്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സെൻടറിൽ നിന്നുള്ള പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ എവിടെയാണ് വന്നത് ഒരു സെൻട്രർ ഒരു സെൻറ്റർ എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ എവിടെയാണ് വന്നത് അതിനുശേഷം നമ്മുടെ ബോക്സ് ഇങ്ങനെ ഒരു എൺപത് ഫിക്സിലോടുകൂടി നിന്നു അതുകൊണ്ടാണ് ഇവിടെ വിട്ത്ത് കുറവും ഇവിടെ വിട്ത്ത് കൂടുതലായിട്ടും കണ്ടത് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോക്സ് ഫോറിന് എനിക്ക് ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററിലോട്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാനിവിടെ വന്നു ഞാനിത് എനേബിൾ ചെയ്ത് കൊടുത്തു ഇപ്പോൾ ലെഫ്റ്റ് സീറോയും ട്രാൻസ്ഫോം മൈനസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തു കണ്ടില്ലേ അത് സെൻറ്ററിലേക്ക് വന്നു മൈനസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് സെൻറ്ററിലേക്ക് മാറി കണ്ടില്ലേ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തു അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു കോമ്പിനേഷൻ ഓക്കെ അപ്പോൾ നമ്മൾ പൊസിഷൻ വെച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കിതിനെ എനിക്ക് ഈ ഒരു പേരൻ ഡിവിൻ്റെ അതായത് ബോക്സസ് എന്ന് പറയുന്ന ഡിവിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ ഈ ബോക്സ് ഫോർ എന്ന് പറയുന്നത് ഇവിടെ ഡോമിൽ നിന്ന് ഒരു സ്പേസും തന്നെ എടുക്കുന്നില്ല നമുക്ക് ഈ ഒരു പേരൻ ഡിവിൻ്റെ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെയാണ് സെൻറ്ററിൽ ഉപയോഗിക്കുന്നതെന്ന് സെൻ്ററിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം കാരണം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ഡേ ടു ഡേ വർക്കിൽ നിങ്ങളൊരു വെബ് ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ വർക്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ലെഫ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തു ഒരു സെൻ്ററാണ് ഞാനിവിടെ ടോപ്പ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടി കൊടുത്തു ഓക്കെ അപ്പോൾ ടോപ്പ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തപ്പം നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ വന്നു താഴെ സ്പേസ് കുറവും മുകളിൽ സ്പേസ് കൂടുതലും ആണ് അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന് സെൻറ്ററിലേക്ക് മാറ്റണം അപ്പം ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു ഇത് നേരത്തെ ട്രാൻസ്ലേറ്റ് എക്സ് മാത്രമാണ് കൊടുത്തത് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന വാല്യൂ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എക്സും വൈയും ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മൈനസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടെ കൊടുത്തു അപ്പം എക്സും വൈയും അവിടെ അഡ്ജസ്റ്റ് ആവും അപ്പം സേവ് ചെയ്യുമ്പം കണ്ടില്ല അപ്പോൾ നമ്മുടെ ബോക്സ് എന്തായി കറക്റ്റ് സെൻറ്ററിലായി ഇനി എനിക്ക് ബോക്സ് ഫൈവിനെ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി നോക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ബോക്സ് ഫൈവ് എടുത്തു ബോക്സ് ഫൈവിന് ഞാനൊരു വിത്ത് ഞാൻ ഇരുന്നൂറ് പിക്സൽ പറഞ്ഞു കൊടുത്തു ഇരുന്നൂറ് പിക്സൽ പറഞ്ഞു കൊടുത്തു ഇനി ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടം തന്നെ കളറ് വൈറ്റ് കൊടുത്തു പിന്നീട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്ക് പറഞ്ഞു കൊടുത്തു പിന്നീട് ഈ ഒരു വാല്യൂ തന്നെ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാണ് പൊസിഷൻ ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു ഞാനത് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടു ഇപ്പം ഇപ്പോൾ നമുക്ക് ബോക്സ് വൺ ബോക്സ് ടു ബോക്സ് ത്രീ മാത്രമേ ഉള്ളൂ പൊസിഷൻ അല്ലാത്തുള്ളത് ബോക്സ് ഫൈവും ബോക്സ് ഫോറും ഇപ്പോൾ പൊസിഷൻ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പേരൻ ഡിവിൻ്റെ ഹൈറ്റ് കുറഞ്ഞു കാരണം ഇപ്പം ബോക്സ് ഫോറും ബോക്സ് ഫൈവും ഡോമിൽ നിന്ന് സ്പേസ് ഒന്നും എടുക്കുന്നില്ല അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോക്സ് ഫോറ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബോക്സ് ഫോർ അവിടെ പോയി അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് സെഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂൻ്റെ ഉപയോഗം വരുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോൾ പൊസിഷൻ ഉപയോഗിച്ച് തുടങ്ങുന്നോ അപ്പോൾ നിങ്ങൾക്ക് സെഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സെഡ് ഇൻഡെക്സിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം ഇപ്പോൾ ബോക്സ് ഫോറിന് ഞാൻ സെഡ് ഇൻഡെക്സ് ഞാൻ വണ്ണ് കൊടുത്തു വന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും കണ്ടില്ലേ അതായത് നേരത്തെ ബോക്സ് ഫോർ എന്ന് പറയുന്നത് ബോക്സ് ഫൈവുടെ അടിയിലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കാഞ്ഞത് അപ്പോൾ സെഡ് ഇൻഡെക്സ് വണ്ണ് കൊടുത്തത് വഴി എന്ത് സംഭവിച്ചു അത് കുറച്ച് മുകളിലേക്ക് വന്നു അതായത് ബോക്സ് ഫൈവിൻ്റെ മുകളിലേക്ക് ബോക്സ് ഫോർ വന്നു അത് അടിയിലുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ കാണിച്ചുതരാം അപ്പം ഞാനിവിടെ ഇതിൻ്റെ ഒരു വിത്ത് ഞാൻ മുന്നൂറ്റി അല്ലെങ്കിൽ നാനൂറ്റി അൻപതായി കൊടുത്തു കണ്ടല്ലേ അത് അടിയിൽ തന്നെ ഉണ്ട് അതിൻ്റെ വിട്ട് നമ്മുടെ ബോക്സ് ഫൈവിനേക്കാളും ചെറുതായത് കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കാതിരുന്നത് പക്ഷേ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ബോക്സ് ഫോറിനെ മുകളിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സെഡ് ഇൻഡെക്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ബോക്സ് ത്രീ എടുക്കാം ബോക്സ് ത്രീക്ക് നമുക്ക് നമ്മളൊരു വിടുത്ത് മുന്നൂറ്റമ്പത് കൊടുത്തു ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് സി ഗ്രീൻ പറഞ്ഞു കൊടുത്തു കളറ് വൈറ്റ് കൊടുത്തു ഓക്കെ നമ്മുടെ ബോക്സ് ത്രീക്ക് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പൊസിഷൻ അപ്സൊല്യൂട്ട് കൊടുക്കുന്നു പൊസിഷൻ അപ്സൊല്യൂട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ പേരൻ ഡിവിൻ്റെ ഹൈറ്റ് വീണ്ടും കുറഞ്ഞു ഇനി ഞാൻ വീണ്ടും ഈ ഒരു പൊസിഷൻ ടോപ്പ് വാല്യൂം ലെഫ്റ്റ് വാല്യൂം ട്രാൻസ്ഫോം അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ തൽക്കാലം ഞാൻ സെഡ് ഇൻഡെക്സ് കളഞ്ഞു കേട്ടോ ബോക്സ് ഫോറിൻ്റെ സെഡ് ഇൻഡെക്സ് ഞാൻ തൽക്കാലം കളഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ബോക്സ് ത്രീയെ മുകളിൽ കൊണ്ടുവരണം എന്ന് വെക്കുക അപ്പോൾ ഞാനിവിടെ വന്നു ബോക്സ് ത്രീക്ക് ഞാൻ സെഡ് ഇൻഡെക്സ് വാല്യൂ വൺ കൊടുത്തു അപ്പോൾ ഏതിനാണോ സെഡ് ഇൻഡെക്സ് എപ്പോഴും വലിയ വാല്യൂ ഉള്ളത് അതെപ്പോഴും മുകളിലേക്ക് വന്നു ഇനി എനിക്ക് നമ്മുടെ ചെറിയ ബോക്സ് അതായത് ബോക്സ് ഫോറിന് ഞാൻ സെഡ് ഇൻഡെക്സ് കൊടുക്കുകയാണെങ്കിൽ സെഡ് ഇൻഡെക്സ് അതിലും വലിയ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ടു കൊടുത്തു വന്നിരിക്കട്ടെ അത് മുകളിൽ വന്നു വേണ്ടോ ഇപ്പോൾ ഇവിടെ ഓർഡർ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല ഇനി എനിക്ക് മറ്റേ ബോക്സ് ഫോറിനെ വീണ്ടും മുകളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സെഡ് ഇൻഡെക്സ് അതിന് നമ്മൾ കൂട്ടി കൂട്ടിക്കൊടുക്കുക ത്രീ കൊടുത്തുണ്ടോ സെഡ് ഇൻഡെക്സ് മുകളിൽ വന്നു ഇനി ഈ സെഡ് ഇനി നമുക്ക് ബോക്സ് ത്രീയെ വീണ്ടും മുകളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അല്ല ബോക്സ് ഫോറിനെ വീണ്ടും മുകളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വീണ്ടും വാല്യൂ കൂട്ടി കൊടുക്കുക അപ്പോൾ നിങ്ങളിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതിനാണോ സെഡ് ഇൻഡെക്സ് എപ്പോഴും കൂടുതലായിട്ടുള്ളത് ആ ആ ഒരു ആയിരിക്കും മുകളിലേക്ക് മുകളിലേക്ക് കയറി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഡ് ഇൻഡെക്സിൻ്റെ ഉപയോഗം കൂടി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ബോക്സ് ത്രീയെ ഞാൻ പറയുകയാണ് എനിക്ക് ലെഫ്റ്റ് സീറോ അപ്പോൾ ഞാൻ ലെഫ്റ്റ് സീറോയിൽ കൊടുത്തു എൻ്റെ ട്രാൻസ്ഫോം ഞാൻ എടുത്ത് കളഞ്ഞു എനിക്ക് പേരൻ ഡിവൻ്റെ ഈ ട്രാൻസ്ഫോം എന്നുള്ളത് നിങ്ങൾ കൂടുതലും ഒരു കാര്യത്തെ സെൻറ്റർ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ട്രാൻസ്ഫോം കൂടി ഈ ഒരു കോമ്പിനേഷനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ സെൻറ്ററിൽ വേണ്ട അതുകൊണ്ട് ഞാൻ ട്രാൻസ്ഫോം കളഞ്ഞു ടോപ്പ് ഞാനൊരു സീറോയിൽ കൊടുത്തു ഓക്കെ ഞാൻ ഈ ഒരു നമ്മുടെ ബോക്സസിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ചൊന്ന് കൊടുക്കാം ഒരു അറുപത് വിൻഡോ ഹൈറ്റ് കൊടുക്കാം വി എച്ച് കൊടുത്തു ഇനി എനിക്ക് നമ്മുടെ ബോക്സ് ഫോറിനെ ഞാൻ തൽക്കാലം ഇത് കളഞ്ഞു എനിക്ക് ടോപ്പ് സീറോ തന്നെയാണ് വേണ്ടത് പക്ഷേ എനിക്ക് റൈറ്റിലാണ് അലൈൻ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ റൈറ്റ് സീറോ കൊടുത്ത് അലൈൻ ചെയ്ത് കണ്ടോ ഇനി എനിക്ക് നമ്മുടെ ബോക്സ് ഫൈവിനെ ഒന്നിൽ നിങ്ങൾക്ക് സെൻറ്റർ അലൈൻ ചെയ്യാൻ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ അതായത് ഏതൊക്കെ വാല്യൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ വന്നു എനിക്ക് ടോപ്പല്ല വേണ്ടത് എനിക്ക് ലെഫ്റ്റ് സീറോ വേണം അതിന് ശേഷം എനിക്ക് ബോട്ടം സീറോ കൊടുത്തു ഇപ്പോൾ ഇവിടെ വന്നു അല്ല ബോട്ടം സീറോ കൊടുത്തപ്പോൾ ഇവിടെ വന്നു ഇതിപ്പോൾ നമ്മൾ റൈറ്റ് സീറോയും ബോട്ടം സീറോയും ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഇവിടെ വരും ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് സെൻ്റർ ചെയ്യേണ്ടതെന്നും അറിയാം അപ്പോൾ ഞാനിവിടെ വന്നിട്ട് തൽക്കാലം ലെഫ്റ്റ് സീറോയും കൊടുത്തു വേണ്ടല്ലോ ഇതാണ് പൊസിഷൻ അപ്സലൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പൂർണ്ണമായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഒരു എലമെൻറ്റിനെ നമുക്ക് മറ്റൊരലമെൻറ്റിന് മുകളിലേക്ക് എടുത്തു വെക്കുവാനായിട്ട് സാധിക്കും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴും പൊസിഷൻസ് ഉപയോഗിക്കാൻ നേരം നിങ്ങളൊരു പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടെ നമുക്ക് ബോക്സസ് ആണ് പേരൻ്റ് ബോക്സസ് ബോക്സസിൻ്റെ അകത്ത് മാത്രമേ ഈ ചൈൽഡ് എലമെൻറ്റ്സിന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ആ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് പോകാനായിട്ട് സാധിക്കത്തില്ല ഇവിടെ ഇപ്പം നമുക്ക് മൈനസ് വാല്യൂ ഈ ബോക്സ് ബോക്സ് ഓരോ ബോക്സിനും പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇതിന് ഒരു ബോർഡർ ഭേദിച്ച് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ അതായത് ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ബോക്സ് ഫോറിന് ഞാൻ ടോപ്പ് ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമല്ല നെഗറ്റീവ് വാല്യൂ പറഞ്ഞു കൊടുക്കാം ഞാനൊരു മൈനസ് നൂറ് പിക്സല് പറഞ്ഞു തന്നിരിക്കട്ടെ കണ്ടില്ല അത് മൈനസ് നൂറ് പിക്സൽ മുകളിലേക്ക് പോയി നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് നൂറ് പിക്സൽ താഴേക്ക് വരും മൈനസ് ആണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് നൂറ് പിക്സൽ മുകളിലേക്ക് പോയി കണ്ടോ ഇനി അതുപോലെ തന്നെ നമുക്ക് ബോക്സ് ഫൈവ് ബോക്സ് ഫൈവിന് ഞാൻ ഒരു മൈനസ് വാല്യൂ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചോ മൈനസ് നൂറ് പിക്സ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ അത് മൈനസ് താഴേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ബോക്സ് ത്രീക്ക് നമുക്ക് ഇനി മൈനസ് ഒരു അമ്പത് പിക്സലാണ് കൊടുക്കുന്നതെങ്കിൽ അത് വീണ്ടും അതിൻ്റെ പുറത്തേക്ക് പോകും അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂം കൊടുക്കാം മൈനസ് വാല്യൂം കൊടുക്കാം പക്ഷേ പോസിറ്റീവ് ആയാലും മൈനസ് ആയാലും കാൽക്കുലേഷൻ നടക്കുന്നത് പേരൻ ഡിവിനെ ആശ്രയിച്ചായിരിക്കും അല്ലേ കാരണം ഇവിടെ മൈനസ് നൂറ് പിക്സൽ കൊടുത്തപ്പം ഇതായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആ സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിന്ന് മുകളിലേക്ക് ഇതായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ അവിടെ നിന്ന് ബോട്ടം താഴേക്ക് അല്ലേ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്തു പഴയതുപോലെ കൊണ്ടുവന്നു ഇപ്പം നമ്മളിവിടെ ബോക്സസ് അതായത് പേരൻ്റിന് പൊസിഷൻ കൊടുത്തില്ലേൽ എന്ത് സംഭവിക്കും നോക്കാം അല്ലേ ഞാനിവിടെ കൺട്രോളെക്സ് കൊടുത്തു സേവ് ചെയ്തു ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പേരൻ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് കോംബോ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലായെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ വിൻഡോ ഇല്ലേ നമ്മുടെ ഡോമെന്നിപ്പോൾ പറയുന്നത് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്ന ഇപ്പോൾ ഇതാണ് കണ്ടല്ലേ ഈ ഇതിനെ എന്താവും ഇത് ഇതായിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് പൊസിഷൻ റിലേറ്റീവ് ആയിട്ട് ഇവിടെ വർക്കാവുന്നത്